നമസ്കാരം. AICC സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും തിരുവനന്തപുരത്തെ പുതിയ DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെയും ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു പ്രശാന്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് KPCC സെക്രട്ടറിയായ പ്രശാന്ത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുകയും വന്യമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തുവെന്ന് കാട്ടി KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നലെയായിരുന്നു പ്രശാന്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. 30 വർഷത്തെ കോൺഗ്രസ് ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും ഏത് പാർട്ടിയുമായി സഹകരിക്കണമെന്ന് ആലോചിച്ചിട്ടില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. തന്നെ പുറത്താക്കിയ വാർത്ത വന്നപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും അതിൽ ഇടപെട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. DCC തലപ്പത്ത് വന്നവർ KC വേണുഗോപാലുമായി അടുത്തു നിൽക്കുന്നവരാണെന്നും കേരളത്തിൽ കോൺഗ്രസ് തകരാൻ കാരണം KC വേണുഗോപാലാണെന്നും പ്രശാന്തിന്റെ ആരോപണം. അതേസമയം പാലോട് രവി തന്നെ നെടുമങ്ങാട് തോൽപ്പിച്ചയാളെന്നും വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ആളാണെന്നും പ്രശാന്ത് ആരോപിച്ചിരുന്നു. ഇക്കാര്യം തെളിവ് സഹിതം പാർട്ടിയെ അറിയിച്ചിട്ടും നടപടിയെടുക്കാതെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് പ്രൊമോഷൻ നൽകി. തന്റെ ഒപ്പം പ്രവർത്തിച്ചവരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും തന്നോടൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചെന്ന പാലോട് രവിയുടെ വാദം പച്ചക്കള്ളമാണെന്നും പ്രശാന്ത് ആരോപിച്ചു. പാലോട് രവി നല്ല അഭിനേതാവാണ്, ഓസ്കാറിന് അർഹതയുണ്ട്, കുമ്പിടിയാണ്. ചില സമയങ്ങളിൽ തന്നെ മാനസികമായി പാലോട് രവി തകർത്തെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇലക്ഷൻ സമയത്താണ് തന്നെ മാനസികമായി പാലോട് രവി തകർത്തെന്ന് PS പ്രശാന്ത് പറഞ്ഞത്. കോൺഗ്രസ് വിടുന്നെന്ന പ്രഖ്യാപനം ഇന്ന് നടക്കാനിരിക്കെയായിരുന്നു തിടുക്കപ്പെട്ട് പ്രശാന്തിനെതിരായ നടപടി പാർട്ടി സ്വീകരിച്ചത്. അതേസമയം പാലോട് രവിയെ DCC അധ്യക്ഷനാക്കിയതിനു പിന്നിൽ KC വേണുഗോപാൽ എന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം. പിന്നാലെ വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ഹൈക്കമാൻഡിന് കത്തയച്ചു. വേണുഗോപാൽ BJP ചാരനാണെന്നും ജന്മനാട്ടിലോ സ്വന്തം മണ്ഡലത്തിലോ സ്വാധീനമില്ലാത്ത വ്യക്തിയാണെന്നും രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് പ്രശാന്തിനെ KPCC അധ്യക്ഷൻ പുറത്താക്കിയത്. കോൺഗ്രസ് വിട്ടുകൊണ്ട് ഇന്ന് വാർത്താസമ്മേളനം വിളിക്കാനിരിക്കെയാണ് പ്രശാന്തിനെതിരെ തിടുക്കപ്പെട്ട് കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ച് ഇടതു ക്യാമ്പിലേക്ക് ആരോപണമുണ്ടായിരുന്നു. പ്രശാന്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. രാവിലെ 11 മണിയോടെ വാർത്താസമ്മേളനം വിളിച്ച് പുതിയ രാഷ്ട്രീയ നിലപാട് പ്രശാന്ത് പ്രഖ്യാപിക്കുമെന്നായിരുന്നു സൂചന വന്നത്. നേരത്തെ KPCC ജനറൽ സെക്രട്ടറിയായ KP അനിൽകുമാറിനെയും മുൻ MLA ആയ K ശിവദാസൻ നായരെയും കോൺഗ്രസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല DCC അധ്യക്ഷന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനായിരുന്നു ഇരുവർക്കെതിരെയും നടപടി സ്വീകരിച്ചത്. അതേസമയം DCC അധ്യക്ഷന്മാരുടെ നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഉയർന്ന കലഹത്തെ തുടർന്ന് പാലക്കാട്ടെ പ്രമുഖ നേതാവും കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ദിവസമായിരുന്നു രാജിവെച്ചത്. തന്നെ ഒഴിവാക്കി പാലക്കാട് DCC പ്രസിഡന്റായി A തങ്കപ്പനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗോപിനാഥ് കോൺഗ്രസ് വിട്ടത്. എന്നാൽ DCC പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടഞ്ഞ അധ്യായമാണെന്ന നിലപാടിലാണ് ഇപ്പോഴും KPCC അധ്യക്ഷനായ K സുധാകരൻ.